ഈ ഫ്ലോറിലേക്ക് ഈ പാൽ ഇത്രയും തുളുമ്പി ഞങ്ങളുടെ ഫ്ലോർ ഇതായി. ആരാ? സനുവിനെ കാണാൻ വന്നതാ. മോളെ സനു, അതെ അതെ, ഹലോ. അല്ല, ആരാ ആദ്യ രാത്രി വല്ലതും നടപ്പുണ്ടോ ഈ പാലുമായിട്ട് ഇങ്ങോട്ട് വരാൻ? അതെ മിസ്റ്റർ, എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ പറയില്ല. ഞങ്ങള് തകർന്നു പോണു, ഞങ്ങളുടെ നെഞ്ച് തകർന്നു. ചേച്ചിയെ പോലുണ്ടെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? അല്ല, അനിയത്തിയെ പോലുണ്ടെന്നാ പറഞ്ഞേ. അനിയത്തി പോലാണോ? എല്ലാവരും പറയാറുണ്ട് കണ്ട പ്രായം തോന്നിക്കാറില്ലെന്ന്. അയ്യോ, ആ താഴെ പോണ പാല് രണ്ട് വലി വലിച്ചിട്ട് തരായിരുന്നു. കുങ്കുമപ്പൂ ആണ് ഞങ്ങള് കുടിക്കാറ്, അതാണ് എന്റെയും സനുമോളുടെ സൗന്ദര്യ രഹസ്യം. കുങ്കുമപ്പൂ തീർന്നു. എടോ മനുഷ്യ, സീരിയലിന്റെ കാര്യമല്ല പറഞ്ഞത്. കുങ്കുമപ്പൂ മറ്റേ പൂട പോലെ ഇരിക്കുന്ന സാധനമല്ലേ പാലിലിട്ട് കലക്കി കുടിക്കുന്നത്? അതെ, ഈ സ്റ്റാർ മാജിക്കിന് വിളിക്കുമ്പോ വരാതിരിക്കാൻ പറ്റില്ല. എന്ത് തിരക്കാണെങ്കിലും ഞാനും എന്റെ മോള് സ്റ്റാർ മാജിക്കിൽ എപ്പ വിളിച്ചാലും വരും. അല്ലേ മോളെ? അതെ 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 അതെ. ശശാങ്ക, ആളെ മനസ്സിലായില്ലേ? സന്തോഷ് പണ്ഡിറ്റിന്റെ ആരെങ്കിലും ആണോ? സന്തോഷ് പണ്ഡിറ്റ് പൂച്ചാണ്ടി രവിയുടെ പെങ്ങളാണോ? അവിടുന്ന് ചേട്ടൻ ഭയങ്കര തമാശക്കാരനാ. സിനിമക്കാരനാണോ? എന്താ, അല്ല അടുത്ത പടത്തിൽ എനിക്കൊരു ചാൻസ് തരോ? പുള്ളിക്കാരനെ പുള്ളി പ്രൊഡ്യൂസ് ചെയ്താ മതി, ഞാൻ നായികയായിട്ട് അഭിനയിച്ചോളാം. നായികനെ കിട്ടി, ഞാൻ തപ്പി നടക്കുവാണ്. ഫലം ഉണ്ടായി. അതെ, പിന്നെ ഞാൻ ഇന്ന് ഇവിടെ വന്നതിന് ഒരു ദുരുദ്ദേശം ഉണ്ട്. ദുരുദ്ദേശം? ആ, നല്ല ഉദ്ദേശമാണ്. പക്ഷേ സനൂഷയ്ക്ക് കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല. ഇപ്പൊ വേണ്ട വേണ്ട വേണ്ട. മമ്മിക്ക് താല്പര്യമുണ്ടോ കല്യാണത്തിനാണോ? വേണമെങ്കിൽ നോക്കാം. എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. വേണ്ട, എനിക്ക് ആ ഉണ്ണിയുള്ള ചേട്ടനെ ഇഷ്ടപ്പെട്ടെ. ഉണ്ണിയുള്ള ചേട്ടനോ? ഉണ്ണിയുള്ള ചേട്ടൻ. അയ്യോ, പിന്നെ അവന് ഒരു ഉണ്ണിയല്ല, നാലുണ്ണിയുണ്ട് വീട്ടില്. ആ പിന്നെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ, ഇന്ന് ഒരു നല്ലൊരു പയ്യൻ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ആരാ സനൂഷന്റെ പെണ്ണാണ്? അവൾക്കത് അറിയത്തില്ല. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മീനാക്ഷിയുടെ കല്യാണ കാര്യം പറയുവാ. അപ്പോ പെണ്ണ് കാണാൻ വരുന്ന ഈ ഫ്ലോറിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒക്കെ മുമ്പിൽ വെച്ചാവുമ്പോ അവൾ ഇന്നും പറയത്തില്ല. നല്ല ബിസിനസ്മാനോ, അങ്ങ് അമേരിക്കയിലും ഗൾഫിലും ഒക്കെ ബിസിനസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യം പറയണ്ടല്ലോ. ആ, ഇൻസ്റ്റാഗ്രാം വഴി കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ്. ചാറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? നല്ല പയ്യനാ. നടന്നാ എന്റെ സനുവിന്റെ ഭഗ്യന്ത ചേട്ടാ, കൊറേ നേരമായില്ലേ. എനിക്ക് നിങ്ങളെ താല്പര്യം ഇല്ല. താല്പര്യം നല്ല താല്പര്യം, അതുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ താല്പര്യപ്പെടണ്ട, എനിക്ക് ഉണ്ണിയുള്ള ചേട്ടനെ ഇഷ്ടം. വേണ്ട, അല്ല ചെലപ്പോളേ നല്ല 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 കാര്യമാവട്ടെ, കാരണം നാളെ അതൊരു ഇതാവും, വൈറലാവും. ഈ വേദിയിൽ വെച്ചിട്ട് സനുഷ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ വന്ന അവളുടെ പെണ്ണ് കാണലും അത് കല്യാണം ഉറപ്പിക്കണം. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. മലയാളികൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ തന്നെ സനുഷക്ക് ഒഴിവാകാൻ പറ്റില്ല. അതന്നെ, നോ പറയാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് സനുഷ അറിഞ്ഞിട്ടല്ല അല്ലേ? അറിഞ്ഞിട്ടല്ല, സർപ്രൈസ് ആണോ? എന്നാ ഇപ്പൊ ജസ്റ്റ് ഒന്ന് അവതരിപ്പിക്കണോ? ഞങ്ങള് പറഞ്ഞാ ഒന്നും പറയത്തില്ല. സുന്ദരി കേട്ടോ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും കല്യാണം ശരിയാക്കാൻ ഞാൻ ശ്രമിക്കാം. ആന്റി, സനുഷയുടെ കാര്യം കഴിഞ്ഞിട്ട് മൂക്കിലുണ്ണിയുള്ള ചേട്ടനുമായിട്ട് നമ്മളൊന്ന്. അപ്പൊ ഞാനിവിടെ എനിക്ക് ഗെയിം കളിക്കേണ്ട കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇനി കുട്ടികളെയൊക്കെ മാറ്റാറായിട്ടോ, ഇനി ഗെയിം ഒന്നും കളിക്കണ്ട. അതെ, അമ്മ പറയണു പ്രായമൊക്കെ ഇങ്ങനെയായി, തക്ക സമയത്ത് നമ്മള് കല്യാണം കഴിച്ചില്ലെങ്കിൽ അത് അല്ലേ. അല്ല മോളെ, ഇന്ന് നല്ലൊരു ബിസിനസ്മാൻ ഇവിടെ വരുന്നുണ്ട്. മോളെ നോ പറയരുത്, മോൾക്ക് നല്ല ചേർച്ചയുള്ള പയ്യനാ. സോപ്പിടട്ടെ, അവൾക്ക് ഇഷ്ടപ്പെട്ടതാ ഈ അച്ചപ്പവും ഈ എന്തോ അത് എന്തോ മുറുക്ക് എന്താണ്? എന്റെ മോളെ, 10 മണിക്ക് അച്ചപ്പം തിന്നണ്ടേ? ദേ 9 മണിക്ക് പാല് കുടിച്ചു. 10 മണിക്ക് അച്ചപ്പം തിന്നണ്ട, 9 മണിക്ക് പാല് കുടിക്കാനോ? അച്ചപ്പെടുത്ത് വെച്ചേക്കേട്ടാ. സൺ ഒരു സർപ്രൈസ് ഉണ്ട്.
വയറുവേദന എടുക്കും കുറച്ച് കുടിച്ചോളൂ കുടിച്ചോളൂ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിനക്കല്ലേലും ഈ മേക്കപ്പിലൊന്നും ഒരു ശ്രദ്ധയില്ലല്ലോ. വേർത്തിരിക്കുന്ന ലിപ്സ്റ്റിക് ഒക്കെ കുറവാ മോളെ. സനു ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്. അല്ല കണ്ണാടി അങ്ങോട്ട് കൊടുത്താലല്ലേ നോക്കാൻ പറ്റുള്ളൂ ആന്റി. അത് ആന്റി ആന്റിയുടെ കാര്യമാ പറഞ്ഞത്, കൊച്ചിന്റെ കാര്യമല്ല പറഞ്ഞത്. അല്ല കൊച്ചിന്റെ കൂടെ ഞാൻ മമ്മി ആയിട്ട് നടക്കുമ്പോഴേ എനിക്ക് ഇച്ചിരി ഗ്ലാമർ ഒക്കെ വേണ്ടേ. ഇന്ന് ഇങ്ങനെയൊക്കെ ഒരുങ്ങാനുള്ള കാരണം എന്താ ആന്റി? പറഞ്ഞു കൊടുക്കാം ആന്റി. എന്നാലല്ലേ നാലാൾക്കാർ നോക്കത്തുള്ളൂ. പക്ഷേ മമ്മിയെ കണ്ടാ മമ്മിയാന്ന് തോന്നുകേ ഇല്ല. അനിയത്തിയാണെന്നല്ലേ പറഞ്ഞത്. ഇനി നിങ്ങൾ എന്ത് സോപ്പിട്ടാലും എനിക്ക് നിങ്ങളെ വേണ്ട. ഒരമ്മിക്കല്ല് ഇരിക്കുന്നു. ഞാൻ പറഞ്ഞ മമ്മീനെ കണ്ടാ മമ്മിയായിട്ട് തോന്നൂല. സത്യം പറഞ്ഞ ഓട്ടോറിക്ഷനെ കാണുമ്പോഴുള്ള ഫീലാ. നിങ്ങളെ വേണ്ട. എന്തോ പറയാൻ. ഇവിടെ നല്ലൊരു പയ്യൻ വരും, ഭയങ്കര ബിസിനസ്മാനാ. അമ്മയ്ക്കാണോ? ഞാൻ ആ ചേട്ടനെ നോക്കി വെച്ചിരിക്കും. അതൊക്കെ നീ അങ്ങനെയൊക്കെ പറയും, പക്ഷെ പയ്യനെ കണ്ട നീ നോ പറയത്തില്ല. അത്രയും നല്ല പയ്യനാ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതല്ലേ. അല്ല വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഒന്ന് വന്നോട്ടെ. കൊടുക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ഇവരെല്ലാരും നിൽക്കുമ്പോഴാണ് ഒരു കല്യാണ ആലോചന പറയുന്നത്. ഞങ്ങൾക്കൊരു താല്പര്യമാണല്ലോ. ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റിയുടെ ഒരു പെണ്ണ് കാണല്ലോ ഈ ഫ്ലോറിൽ വെച്ചിട്ട് നടക്കുക. അത് സനൂഷിക്കും ഗുണായിരിക്കും, നമുക്കും ഗുണായിരിക്കും. എനിക്കിപ്പോ കല്യാണത്തിനോട് താല്പര്യമില്ല. താല്പര്യമില്ല എന്ന് പറഞ്ഞാലും ഈ ചെറുക്കനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ വൈകി? എല്ലാവർക്കും അറിയാം, എനിക്ക് മാത്രമാണോ അറിയാത്തത്? പെൺകുട്ടികളുടെ സ്ഥിരം സ്ട്രാറ്റജി ഞാൻ അടക്കം. ഞങ്ങൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വേണ്ട വേണ്ടെന്നേ പറയൂ. സനു എനിക്ക് അറിയാം, വിളിക്കാം നമുക്ക്. സുന്ദരക്കുട്ടനെ ഒന്ന് വിളിച്ചേ. എവിടുന്ന വരണേ? അമേരിക്കയോ? എവിടുന്ന? അല്ല ഇപ്പൊ ഇവിടെ ഉണ്ട്. ആണോ? ഇവിടെ നിറയെ ബിസിനസ് ഉണ്ട്. ആണോ? ആ ബിസിനസ് ചേട്ടാ കാണാൻ കൊതി. മുഖലക്ഷണം കണ്ടാൽ ആരും പറയും കബീഷ്. അല്ല എന്റെ പേര്, എന്റെ പേര് ബബീഷ് വർമ്മ മേനോൻ എന്നൊരു ചേർച്ചയില്ലല്ലോ. ബബീഷ് വർമ്മ മേനോൻ, നീ ഏതെങ്കിലും ഒന്ന് സ്ഥിരപ്പെടുത്ത്. അല്ല അമ്മയുടെ പേരിൽ വർമ്മയുണ്ട്, അച്ഛന്റെ പേരിൽ ഒരു മേനോനുണ്ട്. അപ്പൊ രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്ത് അവർക്ക് കിട്ടാൻ പോരായിരുന്നോ? പിന്നെ മാതാപിതാക്കളല്ലേ, അവർക്കൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തമൃശ്രിതം. ആരുടെ മരുമോനാ പറഞ്ഞു വരുന്നേ? ഞാൻ ആരുടെങ്കിലും മരുമോനാകാം. നിങ്ങൾക്ക് എന്താ പണി? അല്ല പണിയൊക്കെ ഞാൻ പിന്നെ പറയാം. അത് ആ മേഖലയിലേക്ക് ഞാൻ വരാം. അത് ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ തോറ്റു. അല്ല ഞാൻ തോറ്റു, ഞാൻ തോറ്റു. ഞാനൊരു അല്പം ഞാൻ തോറ്റിട്ട്. നിന്നെ കണ്ടാലേ ഞങ്ങൾക്ക് അറിയാം നീ ഭൂലോക തോൽവിയാണ്. അല്ല എനിക്ക് എന്റെ മോളായിട്ട് നിങ്ങൾക്ക് എന്താ ഇഷ്യൂ? ഞങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കം. അല്ല അപ്പൊ നിങ്ങൾക്ക് തമ്മിൽ നേരത്തെ അറിയാന്നുണ്ടോ? നീ പണക്കെന്ന് പറഞ്ഞ മതി, സൗന്ദര്യ എന്ന് പറയണ്ട. അതെ അത് ഞങ്ങൾക്ക് അതാ ചേർച്ച. സത്യം പറഞ്ഞ നിനക്ക് ഇയാളെ അറിയോ? എനിക്കറിയില്ല. സത്യം പറയോ? എനിക്കറിയില്ല. അല്ല സനു എനിക്കറിയാലോ. സനു അങ്ങനെ പറയില്ല. സാധാരണ അമ്മയ്ക്കാണല്ലോ ഇങ്ങനെ ലോക്കൽ ടീമിനെ ഇഷ്ടപ്പെടുന്നത്. അറിയുന്നതും അമ്മയ്ക്ക് പോലും അറിയുന്നില്ല നിന്നെ. അല്ല സനു നമുക്ക് പറഞ്ഞ് പറഞ്ഞ് വിഷയങ്ങൾ പറഞ്ഞു തീർക്കാം സനു. അല്ല അതായത് സനുവിനെ സ്റ്റാർ മാജിക്കിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. ഈ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്ന സമയത്ത് എന്റെ ഒരു ചോദിച്ചാട്ടോ, ഞാൻ ആ ഗസ്റ്റ് ആയിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തോ മുഖം പേർപ്പിച്ച് പറഞ്ഞെന്ന് ഈ എന്നെ സനു പറയുന്നു. യഥാർത്ഥം ഞാൻ മുഖം പേരിപ്പിച്ചല്ല, ഞാൻ വണ്ണ് നിന്നോണ്ടിരിക്കുന്നു. അപ്പൊ ഇവര് പറഞ്ഞത് ഞാൻ മുഖം പേരിപ്പിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്നാ പോകാം. അപ്പൊ പറഞ്ഞ് എല്ലാവരും ഇതുപോലെ അവരുടെ ഉദ്വി കൊണ്ടുവരല്ലേ. അപ്പൊ ഇങ്ങനെ അപ്പൊ മീഡിയയില് ഇതുപോലെ ഒരു പ്രോഗ്രാം പറഞ്ഞ സമയത്ത് കാണാൻ കൊള്ളാവുന്ന ഭർത്താക്കന്മാരെ കൊണ്ടുവരുന്നവര് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. നീ കുപ്പിയാണോ? പൊടിക്കുപ്പിയാണോ? അതല്ല അതല്ല അതല്ല. അങ്ങനെ കൊണ്ടുവരുന്ന അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ചേട്ടനും കൂടെ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചക്രമാണി വേണോന്ന് പറഞ്ഞു. എന്താ പൊന്നേട്ടാ, അത് സർവാണി. സർവാണിയാണ്? ആ സർവാണി. ഈ സർവാണി വേണോന്ന് പറഞ്ഞു. അങ്ങനെ ആ സർവാണി ഞാൻ ആ സർവാണിയിലുള്ള പ്രശ്നമാണ് ഇത് ഇങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞോ ശർമാണി എന്ന്. അത് ഇത് ഇത് ഇതാരാണ് ശരിക്കും ഇവരെ കണ്ടിട്ടില്ല. ഇതാരാണ്? ഞാൻ അമ്മ. ഈ പരട്ട തള്ള ആദ്യം പിടിച്ച് മാറ്റി. അപ്പൊ പിന്നെ
മമ്മിയെ കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കല്ലേ കേട്ടോ, ഒന്നും പറയാം. മമ്മിയുടെ അടുത്ത കയ്യിലെ മസിൽ ഉരി വെച്ചേക്കോണ്ടാ അച്ചപ്പാക്കിട്ട്. അതെ, ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാല് എന്റെ മോക്ക് ചിലപ്പോ കണ്ണാടി കിട്ടില്ല, അങ്ങനെ ഇവരെ കൈ ഇങ്ങനെ എടുത്തു വെക്കും. ഈ കവര് ഇവരെ കയ്യിലാണ് ഈ മുഖം നോക്കുന്നത്. അല്ലെ, അങ്ങനെ ഒരു സംഭവമില്ലേ? അങ്ങനെ ഒന്നും പെരുമാറില്ല സനു. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് അത് ഡീല് ചെയ്യേണ്ട കാര്യം, നമുക്ക് പുറത്തിറങ്ങി ഡീല് ചെയ്യാം. എന്തിനാണ് ഇതുവരെ ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഒന്നാമത് എന്റെ സനുവിന് പ്രശ്നമല്ലാതെ എന്നെ പോലെ ഒരു ഭയങ്കര ഒരു ബിസിനസ് മാന് എന്നെ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ എന്നെ പോലെ ഒരാൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംഭവം, മാഗ്നറ്റ് എവിടെയെങ്കിലും ചെന്ന് അങ്ങ് ഒട്ടിയിരിക്കും, പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ അടുത്ത്. അപ്പൊ അതാണ് ബിസിനസ് മാഗ്നറ്റ്. സനൂജനെ പോലെ അല്ല ഞാന്, ഞാൻ പറഞ്ഞ ഒരു ബിസിനസ് മാൻ ആയതുകൊണ്ട് ഒരുപാട് മീഡിയക്കാരും സോഷ്യൽ മീഡിയ എന്നെ വൈറലാക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതി അങ്ങനെ 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 വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സനൂജയല്ല, സനൂഷയാണ്. കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുമല്ലേ, എന്താ നിങ്ങളുടെ ബിസിനസ്? ഞാനിങ്ങനെ ഇതിന്റെ മോങ്ങളുടെ കരിപ്പെട്ടി കച്ചവടം തോന്നണ്ടല്ലേ. അയ്യോ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, കല്യാണോ, കല്യാണം കഴിഞ്ഞാൽ, മാരേജ് കഴിഞ്ഞാൽ, അതായത് അത് എവിടെയാണ് പോകേണ്ടത്? ഹണിമൂൺ എവിടെയാണ്? സ്വിറ്റ്സർലൻഡ്, പാരീസ്, അയർലൻഡ്, ഓസ്ട്രേലിയ, ലണ്ടൻ, ഇവിടെ താല്പര്യമില്ല. ശംഖുമുഖം, പിന്നെ ഞാൻ വേളി കടപ്പുറം. കല്യാണം കഴിഞ്ഞാലേ എവിടെ, കല്യാണം കഴിഞ്ഞാൽ ടൂർ പോകാൻ താല്പര്യമില്ല, നിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാനാണ് താല്പര്യമുള്ളത് വർഷങ്ങളോളം. നിങ്ങൾക്കെതിരെ സനൂഷനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഇത്ര നിർബന്ധം? അതെ, ഞാനൊരു പണക്കാരനാണ്, അതിലുപരി ഞാനൊരു കലാകാരനുമാണ്. എന്ത് കലാകാരൻ? ഞാൻ ഒരു അറിയപ്പെടുന്ന ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അറിയപ്പെടുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. മെയിൽ ഓർ ഫീമെയിൽ ഇതാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഞാന് ചെന്നാണ് ഡബ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ കൊറോണയും അങ്ങനെ കോവിഡ് ഒക്കെ ആവുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് എന്നെ ഡബ് ചെയ്ത് അങ്ങ് കൊടുക്കുകയാണ്. അല്ല സാറേ, പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വിശ്വാസമാണല്ലേ, എന്നാ ഏത് ആഡിലാണോ. അല്ല, നിങ്ങൾക്ക് എന്നെ ഈ വോയിസ് കേട്ടാൽ മനസ്സിലാവുമെങ്കിൽ വേണമെങ്കിൽ ആ രണ്ട് വോയിസ് ഒന്ന് ഞാൻ കേൾക്കട്ടെ. ഞാനാണ് ഈ പെട്രോൾ പമ്പിൽ ഡബ് ചെയ്യുന്നത്. നിങ്ങൾ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന സമയത്തെ എന്നിട്ട് അവിടെ നിന്ന് അപ്പുറത്തോട്ടൊന്ന് ഡീസൽ 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 ഇത് ഞാൻ ഡബ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഞാൻ ചെന്ന് ഡബ് ചെയ്യുന്നു. ഇപ്പുറത്തെ ഒരു പാവാടൻ ബ്ലൗസ് ഒക്കെ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് എന്നിട്ട് അപ്പുറത്ത് ഒരു ജുബ്ബ എടുത്തിട്ട് ഡീസൽ 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 ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ ബിസിനസ് എന്താന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അതെ അതെ, നിങ്ങളെ ഞാൻ ഈ കൊച്ചിന്റെ അതായത് കെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ ഘോരം ബാധിക്കുന്നല്ലോ. ആ കൊച്ചിന് എന്റെ അടുത്ത് നിൽക്കാൻ പറയും, ഞങ്ങൾ തമ്മിൽ ചേർച്ചുണ്ടോ നോക്കട്ടെ. സനു കഴിച്ചു വന്ന്, അതെ പാലിതാ ഇപ്പോഴെടുത്ത് വെച്ചിട്ട് ചെയ്യാം. സനു ഒന്ന് നിന്നോട്, ചേർച്ചയില്ലാന്ന് പറയാൻ പോകുമല്ലോ. സനു ജസ്റ്റ് ഒന്ന് നിന്നോടുത്തിട്ടേ, ഒന്ന് ഒഴിഞ്ഞു പോട്ടെ, ഒഴിഞ്ഞു പോട്ടെ, രണ്ട് മിനിറ്റോ രണ്ടു മിനിറ്റ്. കണ്ണ് വെക്കരുത്, എനിക്ക് ഒരു അപേക്ഷയുണ്ട്. കണ്ണ് വെച്ച് കണ്ണല്ല വെക്കാൻ പോണേ, ഞങ്ങള് കയ്യാ വെക്കാൻ പോണേ. കൈ കണ്ട ഷാജക്കാൻ മുന്താസും പോലെ, ചന്ദ്രിക രമണനും പോലെ, എങ്ങനെയുണ്ട് കിളവ്? ഇതാണ് അപ്പൊ ഇരുന്നു. അപ്പൊ ഇനി ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വേണമുള്ള ആഹാരം കഴിക്കുന്ന സ്ഥലത്ത് വന്നിട്ട്. നിങ്ങൾ ആരാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനിയും എവിടെയൊക്കെയാണ് ബിസിനസ് നടത്തുന്നത്? സ്മാർട്ട് സിറ്റി, പിന്നെ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, പിന്നെ എയർപോർട്ട്, പിന്നെ പിന്നെ മാളുകൾ, ഷോപ്പിംഗ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളല്ലേ. അല്ല, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ആക്ഷൻ ഉണ്ട്. അതെ, ഡാൻസ് അല്ല, ചെറിയ ആക്ഷൻ ഉണ്ട്. അപ്പൊ ഒരു കാര്യം, എന്റെ ബിസിനസ് ലോകം കാണട്ടെ. അപ്പൊ എന്റെ ബിസിനസ് നിങ്ങൾക്ക് അറിയില്ല. ഈ ബിസിനസ് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ആരും വന്ന് എന്നെ കെട്ടിപ്പിടിക്കരുത്, കൂടരുത്, സനു വന്ന് കെട്ടിപ്പിടിക്കരുത്. സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്, ഒരു കുടുംബം പുലർത്താനുള്ള ബിസിനസ് ഇന്ന് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ആ എന്റെ ബിസിനസ്, മഹത്തായ ബിസിനസ് ഞാൻ കാണിക്കാണ്. ഇതാണ് എന്റെ ബിസിനസ്. അപ്പോ ഇതിനകത്ത് എല്ലാ സംരംഭങ്ങളുണ്ട്. പൽപ്പൊടിയുണ്ട്, പൽപ്പൊടി, പേനയുണ്ട്, പിന്നുണ്ട്, പാറ്റാഗുളിയുണ്ട്, കണ്ണാടിയുണ്ട്, പേസ്റ്റ് തുതി, പേസ്റ്റ് ഉണ്ട്, പേസ്റ്റ് ഉണ്ട്. നീ ഇത് കണ്ടിട്ടുണ്ടോ? അന്തം വിട്ടു നോക്കണേ ഇതൊക്കെ എന്തരണ്ട്.